കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയും വേലിയേറ്റവും കരയിടിച്ചിൽ രൂക്ഷമാക്കുന്നുണ്ട്. കൂടാതെ പുഴയിൽ നിന്നുള്ള വ്യാപകമായ മണലെടുപ്പും കരയിടിച്ചിലിന് ആക്കം കൂട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. കരയിടിച്ചിലിൽ നിരവധി തെങ്ങുകളാണ് കടപുഴകി വീണത്. പുഴയോരത്തെ വീടുകൾക്കും ഇത് വലിയ അപകട ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. വ്യാപകമായ മണലെടുപ്പ് മൂലം കാലവർഷത്തിന് മുൻപ് തന്നെ പകുതി ഭാഗവും കരയിടിഞ്ഞ സ്ഥിതിയാണ്. ഇപ്പൊ ഇവിടുത്തെ ഈ മണ്ണെടുപ്പ് കൊണ്ടും ഈ പ്രളയം വന്നതിന്റെ ശേഷം ഉള്ള ഇതാണ് നാശനഷ്ടങ്ങളാണ് ഈ വന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമാണ് ഇതൊക്കെ ഈ ഇടിഞ്ഞു കിടക്കുന്നതൊക്കെ. ഇവിടുന്ന് കൊണ്ട് വെള്ളം കയറിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ട് വലിച്ചു പോവുകയാണ് എല്ലാ സ്ഥലത്തും. ഇവിടുന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും എത്രയോ തെങ്ങുകളൊക്കെ ഇടിഞ്ഞ് തകർന്ന് വീണ് ഇവിടുന്ന് അതേമാതിരി തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തന്നെ. 3 മാസത്തോളം തുടർന്ന മണലെടുപ്പിനെ ചൊല്ലി ജനങ്ങളുടെ പ്രതിഷേധം വർദ്ധിച്ചതിനെ തുടർന്ന് വാർഡ് മെമ്പർ സമീറ ഷെരീഫ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. എന്നാൽ ജില്ലാ കളക്ടർ പരാതിയെ ഗൗനിച്ചില്ലെന്നും ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് നാട്ടുകാരെ വെല്ലുവിളിച്ചാണ് മണലെടുപ്പ് വീണ്ടും തുടർന്നതെന്ന് വാർഡംഗം സമീറ ഷെരീഫ് കുറ്റപ്പെടുത്തി. പുഴയിൽ നിന്നെടുക്കുന്ന മണ്ണ് കടലിൽ തള്ളുന്നതിന് പകരം പുഴയോരം ബലപ്പെടുത്താൻ ഉപയോഗിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലം സന്ദർശിക്കുകയും അടിയന്തരമായി കരയിടിഞ്ഞ ഭാഗങ്ങളിൽ ഭിത്തികൾ നിർമ്മിക്കാനുമാണ് തീരുമാനം. സി മലയാളം ന്യൂസ്, തൃശൂർ.